അവിടെ ഇവിടുത്തെ രീതി എന്താണ്? ക്രിമിനലുകൾക്ക് കൂട്ടുപിടിക്കുക, ക്രിമിനലിനോടൊപ്പം നിൽക്കുക. വാളയാറിൽ നമ്മൾ കണ്ടു, ഞാൻ വാളയാറിൽ ആ കൊലവ് പെൺകുട്ടികൾ മരിച്ച വീട്ടിൽ പോയി, രണ്ട് പെൺകുട്ടികളെ മാനഭംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുക, രണ്ട് പെൺകുട്ടികൾ പീഡിപ്പിച്ച് കൊല്ലുക. മൂത്ത കുട്ടി തൂങ്ങി നിൽക്കുന്ന സമയത്ത് 9 വയസ്സുള്ള കൊച്ചുകുട്ടി ആ കാല് പിടിച്ച് കരയുകയാണ്. ആ കുട്ടി കരയില്ല, ഇത് തൂങ്ങി മരിച്ചതാണെന്ന് താഴോട്ട് വലിക്കുകയാണ്. ആ കുട്ടി ഒരു മൊഴി മാത്രമേ നൽകിയുള്ളൂ, ചേച്ചി തൂങ്ങി നിൽക്കുന്ന സമയത്ത് രണ്ടാളുകൾ ഇവിടെ നിന്ന് പോയി, രണ്ടാളുകൾ ഇവിടെ നിന്ന് പോയി, ആ രണ്ടാളുകൾ ഇവിടെ നിന്ന് പോയി എന്ന് മൊഴി കൊടുത്ത ആ കുട്ടി 11 വയസ്സെന്നാണ് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത്, 13 വയസ്സെന്നാണ് രേഖകൾ പറയുന്നത്. ആ കുട്ടി മരണപ്പെട്ട് 46 ദിവസം കഴിയുമ്പോഴേക്കും 9 വയസ്സുള്ള കുട്ടിയും മരിക്കുകയാണ് അതുപോലെ. എന്നിട്ട് പറയുന്നു തൂങ്ങി വെച്ചതാണ് ആ കുട്ടി. എങ്ങനെയാണ് ആ കുട്ടി കയറങ്ങോട്ടിട്ടത്? ഞങ്ങൾ നോക്കി, കൈകൊണ്ട് പോലും ഒരു കയറി തിരികെ കയറ്റാൻ അതിന് കഴിയില്ല. പക്ഷെ ആ കുട്ടിയും തൂങ്ങി മരിച്ചു. നിങ്ങൾ സഖാക്കളെ കുറിച്ച് പഠിക്കണം. ആ കുട്ടിയും തൂങ്ങി മരിച്ചിട്ട് ഈ രണ്ട് മരണം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പോലും എഴുതി ഇത് ആത്മഹത്യയാണെന്ന് പറയാനാവില്ല. ഒരു ഡോക്ടർ റിപ്പോർട്ട് എഴുതിയാണ് ആത്മഹത്യയാണെന്ന് പറയാനാവില്ല. എന്നാൽ സി പി എമ്മിന്റെ മഹിളാ സംഘടനയായ ജനാധിപത്യ മഹിളാ ഫെഡറേഷൻ പറഞ്ഞു ആത്മഹത്യയാണ്, അതിനെ കുറിച്ച് അന്വേഷിക്കണം. ജനാധിപത്യ മഹിളാ ഫെഡറേഷനോട് ആരാണ് ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ഈ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. ആ പീഡിപ്പിക്കപ്പെട്ടത് ആരാണ്, പീഡിപ്പിച്ചത് ആരാണ് എന്നറിയേണ്ടതല്ലേ? ഒരന്വേഷണവും നടന്നില്ല. അതിനേക്കാൾ വേദനിപ്പിക്കുന്നത് ആ പെൺകുട്ടികളുടെ, ഞാൻ ആ പാർട്ടിയെ കുറിച്ച് പഠിക്കാനാണ് പറയുന്നത്, ആ പെൺകുട്ടികളുടെ ശവശരീരത്തിൽ അന്തിമ കർമ്മങ്ങൾ ചെയ്യുന്ന പരികർമ്മി. ആരാ പരികർമ്മി എന്ന് പറഞ്ഞാല് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യല്ലോ ഡെഡ് ബോഡിയിൽ, അന്ത്യകർമ്മം ചെയ്യുന്ന പരികർമ്മി പറഞ്ഞത്രേ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ വസ്ത്രമൊന്നും സൂക്ഷിക്കണ്ട, അത് കത്തിച്ചു കളഞ്ഞോളൂ. ആ കുട്ടികളുടെ മരണത്തിന് എവിഡൻസായി നിൽക്കേണ്ട വസ്ത്രം കത്തിച്ചു കളഞ്ഞു, വസ്ത്രം കത്തിച്ചു കളഞ്ഞു. പോലീസ് പിടികൂടിയ പ്രതികൾക്ക് വേണ്ടി ഹാജരായത് താനൂരിൽ സംഭവിക്കുന്നത് പോലെ തന്നെ DYFA അവിടുത്തെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് ആണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായത്. അഡ്വക്കേറ്റ് രാജേഷിന്റെ യോഗ്യത എന്താണെന്ന് അറിയാമോ? 25 ബലാത്സംഗ കേസുകളിൽ പ്രതിക്ക് വേണ്ടി ഹാജരായതാണ് അദ്ദേഹം. വലിയ യോഗ്യതയാണ് ആ അഡ്വക്കേറ്റ് രാജേഷ്. ഈ കേസിൽ വക്കീലിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ അഡ്വക്കേറ്റ് രാജേഷിനെ പിടിച്ചിട്ട് ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനായി. ശിശുക്ഷേമ സമിതി എന്തിനാ? കുട്ടികൾക്ക് ഇങ്ങനെ പീഡനങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെ കുറിച്ച് അന്വേഷിച്ച് ഗവൺമെന്റിൽ ആ കുട്ടികൾക്ക് വേണ്ടി ഇടപെടേണ്ട ചെയർമാൻ ആര്? ഇവിടെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീല്. എതിന് വക്കീല് കത്തുകൊടുക്കുകയാണ് കോടതിക്ക്? ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനായതിനാൽ എന്നെ മാറ്റണം. എന്നിട്ട് ആരാണ്? അദ്ദേഹത്തിന്റെ ഓഫീസാണ് കേസ് എടുത്തത്, ജൂനിയർ വക്കീൽ. അദ്ദേഹത്തിന്റെ ഓഫീസാണ് കേസ് എടുത്തത്. ഗവൺമെന്റ് ഒരു വക്കീൽ നിയമിച്ചു അതിന് പ്രോസിക്യൂഷൻ. പ്രോസിക്യൂഷന്റെ ജോലി എന്താണ്? ആദിവാസികൾ പട്ടികവർഗ ജാതിക്കാരാണ്, വലിയ വിദ്യാഭ്യാസമില്ലാത്ത അച്ഛനും അമ്മയുമാണ്. എന്താണ് കോടതിയിൽ പറയേണ്ട മൊഴി എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം.
എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നാൽ ഈ കേസിൽ ഒരിടത്തും പ്രോസിക്യൂഷൻ ഇതുവരെ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്നാണ് ആമ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? പ്രോസിക്യൂഷനെ കൈപ്പിടിയിൽ ഒതുക്കി, അന്തിമകർമ്മം ചെയ്യുന്ന പരികർമ്മിയെ കൈപ്പിടിയിൽ ഒതുക്കി, പോലീസിനെയോ. ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ശിക്ഷിക്കാതിരിക്കില്ല എന്ന് കരുതി ഞാൻ കാത്തിരുന്നു. കാരണം ഞങ്ങൾക്ക്, ഞങ്ങൾ സിന്ദാബാദ് വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിക്കാരാണല്ലോ, അതുകൊണ്ട് ശിക്ഷിക്കാതിരിക്കില്ല എന്ന് കരുതി. ആ കേസിന്റെ വിധി പുറത്തു വന്നപ്പോഴാണ് ഞങ്ങൾ യാഥാർത്ഥ്യം അറിഞ്ഞത്. അപ്പോഴാണ് അരിവാള് പാർട്ടിക്കാര്